പാലാ കോഴ റോഡ് വളവുകൾ നിവർത്തി വീതി കൂട്ടി നവീകരിക്കണമെന്ന ആവശ്യമായിരുന്നു. 10 വർഷം മുമ്പ് റോഡ് വികസന പദ്ധതിക്ക് ബജറ്റിൽ അനുമതി ലഭിച്ചിരുന്നെങ്കിലും നടപടികൾ മുന്നോട്ട് പോയില്ല. റോഡിൽ അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ നവീകരണം വേഗത്തിലാക്കണമെന്നും ആവശ്യം ശക്തമാവുകയാണ്. വീതിക്കുറവും കൊടും വളവുകളും ഏറെയുള്ള പാലാ കോഴ റോഡ് നവീകരിക്കുന്ന പദ്ധതി നിശ്ചലമായിട്ട് ഒരു പതിറ്റാണ്ട്. വളവ് നിവർത്തി നവീകരിക്കാനുള്ള പദ്ധതിയാണ് അനിശ്ചിതത്വത്തിൽ ആയത്. പാലാ കോഴ റോഡിൽ വിവിധയിടങ്ങളിലായി വാഹനാപകടങ്ങളിൽ നിരവധി ജീവനുകൾ പൊലിയാറുണ്ട്. താമരക്കുളം, കോഴിക്കൊമ്പ്, ആണ്ടൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ആവശ്യത്തിന് വീതിയില്ലാത്തതിനാൽ അപകട സാധ്യത കൂടുതലാണ്. വീതി കൂട്ടണമെന്ന് വർഷങ്ങളായുള്ള ആവശ്യം പരിഗണിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 10 വർഷം മുമ്പ് ബജറ്റിൽ തുക ഉൾപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷമാണ് പാലാ മുതൽ കുറിച്ചിത്താനം വരെയുള്ള 10 കിലോമീറ്റർ റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സർവേ നടത്തിയത്. കുറിച്ചിത്താനം മുതൽ കോഴ വരെയുള്ള 2ാം ഘട്ടത്തിൻ്റെ സർവേ പിന്നീട് നടത്താനും പദ്ധതിയിട്ടിരുന്നു. 16 മീറ്റർ വീതിയിൽ റോഡ് പുനരുദ്ധരിക്കാനാണ് പദ്ധതി. എന്നാൽ സർവേക്ക് ശേഷം നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ചില്ല. 17 കിലോമീറ്ററാണ് പാലാ കോഴ റോഡിൻ്റെ നീളം. തേക്കടി എറണാകുളം വിനോദസഞ്ചാര മേഖലയിലെ പ്രധാന പാതയാണ് പാലാ കോഴ റോഡെന്നും ഒട്ടേറെ കൊടും വളവുകൾ നിറഞ്ഞ ഈ റോഡിൽ അപകടങ്ങൾ പതിവാകുന്നതായി BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ പറയുന്നു. ഏറ്റവും കൂടുതൽ തിരക്കേറിയ റോഡുകളിലൊന്നാണ് കുറവലങ്ങാട് നിന്നും പാലായ്ക്ക് പോകുന്ന, കോഴയിൽ നിന്നും മണ്ണക്കനാട് വഴി മറിങ്ങാട്ടുപുള്ളി വഴി കടന്നു പോകുന്ന റോഡ്. ആ റോഡിലെ വളവുകൾ അത് നേരെയാക്കിക്കൊണ്ട് ആ റോഡ് പുനഃക്രമീകരണം നടത്തുന്നതിന് നാളുകളായിട്ടുള്ള ആവശ്യമുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇപ്പോഴും അത് യാഥാർത്ഥ്യമാക്കാൻ സ്ഥലം കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് ആ റോഡിൻ്റെ വളവുകൾ നിവർത്തി ആ റോഡ് കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാലാകാലങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് അത്യന്തം അപലപനീയമാണ്. നിരവധി അപകടങ്ങളാണ് ആ റോഡിൽ ഓരോ ദിവസവും ഉണ്ടാകുന്നത്. അതിനൊക്കെ ഒരു പരിഹാരം കാണാനായിട്ട് ഇത്രയും തിരക്കേറിയ, കാരണം എറണാകുളം റൂട്ടിലോട്ട് പോകുന്ന ബസ്സുകൾ ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന ആ റോഡിൽ വളരെ കാലം മുന്നേ തന്നെ ആ റോഡിൻ്റെ വളവുകൾ നിവർത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്നും അത് പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ നിരവധി ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ നേരിടുന്നു. പാലാ മുതൽ കുറിച്ചിത്താനം വരെയുള്ള 10 കിലോമീറ്റർ ദൂരത്തിൽ 15ലധികം വളവുകളുണ്ട്. മീനച്ചിൽ താലൂക്കിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളിൽ ഒന്നാണ് ഇത്. ഈ റോഡിൽ പലയിടത്തും ആവശ്യത്തിന് വീതിയില്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇരുവശത്തു നിന്നും വലിയ വാഹനങ്ങൾ എത്തിയാൽ കഷ്ടിച്ചാണ് കടന്നു പോകുന്നത്. റോഡിന് പലയിടത്തും 7 മീറ്റർ വരെ മാത്രമേ വീതിയുള്ളൂ. വളവുകൾ മറികടക്കുമ്പോൾ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കാത്തതാണ് അപകടങ്ങൾക്ക് പലപ്പോഴും കാരണമാവുന്നത്. നിർദ്ദിഷ്ട തുറവൂർ പമ്പ സംസ്ഥാന പാതയുടെ ഭാഗമായി റോഡ് വികസിപ്പിക്കുമെന്ന് അധികൃതർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും നടപടികളുണ്ടായിട്ടില്ല. പാലാ രാമൂരം, പാലാ തൊടുപുഴ, പാലാ കോട്ടയം തുടങ്ങിയ റോഡുകളെല്ലാം നവീകരിച്ചുവെങ്കിലും തിരക്കേറിയ പാലാ കോഴ റോഡ് മാത്രമാണ് നവീകരിക്കാനുള്ളത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.